സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ സുകൃതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും കൊച്ചുത്രേസ്യയിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സമീപകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിശുദ്ധയില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ഏറ്റവും അധികം വ്യക്തികളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ഏറ്റവും നിസ്സാരമെന്ന് തോന്നാമെങ്കിലും യാതൊരു പ്രത്യേകതകളുമില്ല എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നുമെങ്കിലും ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള വഴികൾ തൻ്റെ ജീവിതത്തിലൂടെ കണ്ടുപിടിച്ചു തന്നവളാണ്. ഏതൊക്കെ വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിന്, വിശുദ്ധ കൊച്ചുത്രേസ്യ നൽകുന്ന ജീവിത മാതൃകയ്ക്ക് ഒത്തിരിയേറെ പ്രസക്തിയുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പ്രവാചക എന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ അറിയപ്പെടുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പ്രവാചക വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, എൻ്റെ ദൈവ വിളി, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും സ്നേഹിക്കുന്നതിന് വേണ്ടി, ദൈവസ്നേഹം സഹോദരങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റി വെച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശപ്പെട്ടിപ്പിക്കുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞ് സ്നേഹിക്കാൻ, പരിധികളില്ലാതെ പരിമിതികളില്ലാതെ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവാചകയായിട്ട്, സ്നേഹത്തിൻ്റെ വക്താവായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആഴമായ സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും എങ്ങനെയാണ് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം പരിശോധിച്ചാൽ ഈ സ്നേഹത്തിൻ്റെ അനുഭവം വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വന്തമാക്കിയത് തൻ്റെ കുടുംബത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൊച്ചുത്രേസ്യ ജനിച്ചു വളർന്ന ആ കുടുംബമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയിൽ ഇപ്രകാരം ആഴമായ ദൈവസ്നേഹത്തിൽ വളരാനായിട്ടുള്ള ആ ഒരു കഴിവ്, ആ ഒരു ശക്തി വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് നൽകിയത്. തൻ്റെ കുടുംബത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജീവിതകാലം മുഴുവനും സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യാനായിട്ട് നല്ല ദൈവം തിരുമനസ്സായി. എൻ്റെ ജീവിതകാലം മുഴുവനും സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യാനായിട്ട്, സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് നല്ല ദൈവം തിരുമനസ്സായി എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ കുടുംബത്തെ അനുസ്മരിച്ചുകൊണ്ട്, തൻ്റെ ബാല്യകാല അനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ തൻ്റെ കുടുംബത്തിൽ താൻ കണ്ടുവളർന്ന, തൻ്റെ കുടുംബത്തിൽ നിന്ന് താൻ സ്വന്തമാക്കിയ ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമാണ് ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കാൻ, സഹോദരങ്ങളിലേക്ക് പരിധികളില്ലാത്ത സ്നേഹവുമായിട്ട് കടന്നു ചെല്ലാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെന്നാൽ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒന്നു ചേർന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ലൂയി മാർട്ടിൻ്റെയും സെലിഗ്വിരിൻ്റെയും കുടുംബത്തിൽ കണ്ടുമുട്ടുക. ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളുമൊക്കെ തീർച്ചയായിട്ടും ഒരു കുടുംബം എന്ന നിലയിൽ ഈ കുടുംബത്തിലും ഉണ്ടായിരുന്നു. കുറവുകളില്ലാത്ത കുടുംബമല്ല, പരിമിതികൾ ഇല്ലാത്ത കുടുംബവുമല്ല, പക്ഷേ തങ്ങളുടെ കുറവുകളിലും തങ്ങളുടെ പരിമിതികളിലും ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ പരിമിതികളും ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും
ദൈവം തന്നെ എടുത്തു മാറ്റിക്കൊള്ളുമെന്നുള്ള പൂർണ്ണമായ ആശ്രയബോധത്തിൽ ജീവിക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ് ലൂയി മാർട്ടിനും സെലിഗ്വരിനും തങ്ങളുടെ കുടുംബത്തെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു കുടുംബമാക്കി മാറ്റാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ അഞ്ച് സഹോദരങ്ങളും ആഴമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചു. മാതാപിതാക്കന്മാർ പരസ്പരമുള്ള ആഴമായ സ്നേഹത്തിൽ ജീവിച്ചു. ഇങ്ങനെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വന്തമാക്കാനായിട്ട് തൻ്റെ കുടുംബത്തിൽ അത് കണ്ടുവളരാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചതുകൊണ്ട് അതിനെ അനുകരിക്കേണ്ട ആവശ്യം മാത്രമേ കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ കുടുംബത്തെക്കുറിച്ച് കൊച്ചുത്രേസ്യ ഇങ്ങനെയാണ് പറയുക, എനിക്ക് ചുറ്റും നല്ല മാതൃകകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ചുറ്റും നല്ല മാതൃകകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഈ മാതൃകകൾ എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയെയും അനുകരിക്കുക എന്നൊരു ദൗത്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൊച്ചുത്രേസ്യ പറഞ്ഞു വയ്ക്കുക. തൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് തൻ്റെ അപ്പനെക്കുറിച്ച് പറയുകയെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ നടക്കാനായിട്ട് ഇറങ്ങുന്ന അപ്പച്ചനെക്കുറിച്ച്, വൈകുന്നേരങ്ങളിൽ തൻ്റെ മക്കളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ അപ്പച്ചൻ നടക്കാനായിട്ട് ഇറങ്ങും. ഈ ഇവരുടെ യാത്രകൾ ചെന്ന് നിൽക്കുന്നത് ഷോപ്പിംഗ് മാളിലല്ല, സിനിമാ തിയേറ്ററിലല്ല, പാർക്കിലല്ല, മറിച്ച് അടുത്തുള്ള ദേവാലയങ്ങളിലാണ്. ഓരോ ദിവസവും അടുത്തുള്ള ദേവാലയങ്ങളിലേക്ക് തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ലൂയി മാർട്ടിനും ലൂയി മാർട്ടിൻ പോകുമായിരുന്നു. ഇങ്ങനെ ദേവാലയത്തിൽ ചെന്നിട്ട് മക്കൾക്ക് ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പകർന്നു കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ അപ്പച്ചന് സാധിച്ചു. അൾത്താരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അപ്പച്ചൻ പറഞ്ഞു കൊടുക്കും, മോളെ അവിടെ ഈശോയുണ്ട്. അതുപോലെ തന്നെ കർമ്മലമഠത്തിലെ ആവൃതിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു, ഈ ഇരുമ്പഴികളുടെ അപ്പുറത്ത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സന്യാസിനികളുണ്ട് എന്ന് കുചിത്രേസ്യയ്ക്ക് തൻ്റെ അപ്പച്ചൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുചിത്രേസ്യ പറയുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ ഇപ്രകാരം എനിക്ക് കർമ്മലമഠത്തെക്കുറിച്ച്, കർമ്മലമഠത്തിൽ ജീവിക്കുന്ന വിശുദ്ധരായ സന്യാസിനികളെക്കുറിച്ച് പറഞ്ഞു തന്നതുകൊണ്ടാണ് കർമ്മലമഠത്തിൽ ചേരണമെന്ന്, കർമ്മലമഠത്തിൽ ചേർന്ന് ഒരു വിശുദ്ധയായ സന്യാസിനിയായി തീരണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന്. മക്കളെയുമൊക്കെയായിട്ട് ദേവാലയത്തിലേക്ക് ചെന്നിട്ട് അപ്പച്ചൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തും. മുട്ടുകുത്തിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അപ്പച്ചൻ്റെ മുഖത്തേക്ക് ഈ മകളിങ്ങനെ നോക്കി നിൽക്കും. കൊച്ചുത്രേസ്യ പറയുകയാണ്, ഒരു വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്. ഒരു വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ്. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ കൊച്ചുത്രേസ്യയുടെ കുടുംബം, ഏറെ പ്രത്യേകിച്ച് ലൂയി മാർട്ടിനും സെലിഗ്വേരിനും നമുക്ക് മുൻപിൽ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്. മക്കളെക്കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് ഒത്തിരിയേറെ കൺസേൺ ഉണ്ട്. മക്കളെക്കുറിച്ച് ആവശ്യത്തിലും അധികമായിട്ട് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഉടനെ തന്നെ അവനെ ഏത് സ്കൂളിൽ വിടണം, ഏതൊക്കെ കോഴ്സുകൾ പഠിപ്പിക്കണം, അതുപോലെ തന്നെ അവനെ ഏത് നിലയിലേക്കൊക്കെ വളർത്തിവിടണമെന്നൊക്കെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നവരാണ് നമ്മൾ. പക്ഷേ ലൂയി മാർട്ടിനും സെലിഗ്വരിനും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോഴും മക്കളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം സ്വപ്നങ്ങൾ കാണാനായിട്ട്, എൻ്റെ മകൾ എൻ്റെ മകൻ ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരണമെന്നുള്ള സ്വപ്നം കാണാനായിട്ട്, ആ സ്വപ്നം മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കന്മാർ മക്കൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷേ പറയുന്ന കാര്യങ്ങളൊന്നും മക്കൾ ചെയ്യാറില്ല. പല മാതാപിതാക്കന്മാരും പരാതിയാണ്,
മോൻ മോള് പറഞ്ഞാ കേൾക്കാറില്ല. പറഞ്ഞെന്ന് ഒരു കാര്യവും ഈ മക്കൾ കേൾക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ പരാതിയാണ്. അതിനുള്ള മറുപടി ഈ കുടുംബം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും മക്കൾക്ക് നിങ്ങൾ മാതൃകകൾ പറഞ്ഞായിരിക്കരുത് കൊടുക്കുന്നത്, ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കണമെന്ന് കൊച്ചു ത്രേസ്യയുടെ കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളും എൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായെങ്കിൽ, ഞാൻ പറയുന്നതിൻ്റെ നേരെ വിപരീതത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഒരിക്കലും എൻ്റെ മക്കൾക്ക് എൻ്റെ വാക്ക് കേട്ട് വളരാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് എൻ്റെ ജീവിതത്തിലൂടെയാണ് മക്കൾക്ക് ഞാൻ സന്ദേശം പകർന്നു കൊടുക്കുന്നത് എങ്കിൽ, എൻ്റെ മക്കൾക്ക് ജീവിക്കുന്ന വിശുദ്ധിയുടെ സാന്നിധ്യമായിട്ട് തീരാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ മക്കൾ വിശുദ്ധിയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് എന്നതിൻ്റെ അപ്പുറത്ത്, കേവലം പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ എന്നതിൻ്റെ അപ്പുറത്ത്, ജീവിതം കൊണ്ട് മക്കൾക്ക് മാതൃകകൾ പകർന്നു കൊടുക്കാനായിട്ട്, കൃത്യമായിട്ടും പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെപ്പോലെ ആയാൽ മതി എന്ന് പറയുന്ന രീതിയിൽ, എന്നെ കണ്ട് അവൻ പഠിച്ചാൽ മതി, ഞാൻ വളരുന്നത് പോലെ അവൻ വളർന്നാൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ, നമ്മുടെ ജീവിതം കൊണ്ട് മക്കൾക്ക് നല്ല മാതൃകകൾ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ഒരിക്കലും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകില്ല, ഒരിക്കലും വഴിതെറ്റിപ്പോകത്തില്ല. അതുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്. ഒരിക്കലും മക്കൾക്ക് മാതൃകകൾ നൽകുന്നത് അത് വാക്കുകൾ കൊണ്ട് മാത്രമായിരിക്കരുത്, ജീവിതം കൊണ്ട് ആയിരിക്കണം. ഞാൻ എന്താണോ എൻ്റെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് അതായിരിക്കണം മക്കൾക്ക് മുൻപിലെ പാഠപുസ്തകം. ഇപ്രകാരം മക്കൾക്ക് മുൻപിൽ ജീവിക്കുന്ന വിശുദ്ധനാകാൻ, ജീവിക്കുന്ന വിശുദ്ധയാകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും വിശുദ്ധിയിൽ വളർന്നു വരുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ നന്ദിയും, യേശുവേ സ്തുതിയും, യേശുവേ മഹത്വം. ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ സ്തുതിയും, യേശുവേ ആരാധന. ഹാലേലുയാം, ഹാലേലുയാം. ഈ ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിലൊക്കെ വളരാനായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സഹായിച്ചത് അവളുടെ കുടുംബത്തിൽ അവൾ കണ്ടുവളർന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ മാതൃകയാണ്. കർമ്മല മഠത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നതും ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു തീരുമാനമാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു തീരുമാനം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, എൻ്റെ ദൈവവിളി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവവിളി, അതായത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുകയാണ്. തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കുമെന്ന്, തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായിരുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്നതിന് വേണ്ടി, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, എല്ലാവരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ആഴമായ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കർമ്മല മഠത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള ആ ഒരു പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് ചേരാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ, തൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും, അവയിലൊക്കെ സ്നേഹത്തിൻ്റെ ഒരു തലം കണ്ടെത്താനായിട്ട് കൊച്ചു ത്രേസ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, കർമ്മല മഠത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജീവിതം സ്നേഹം കൊണ്ട് പൊതിയപ്പെടുമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കൊച്ചു ത്രേസ്യ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, കർമ്മല മഠത്തിൽ ഞാൻ കണ്ടെത്തിയത് റോസാപ്പൂക്കളേക്കാൾ അധികമായിട്ട് മുള്ളുകളാണ്. റോസാപ്പൂക്കളേക്കാൾ അധികമായിട്ട് മുള്ളുകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കർമ്മല മഠത്തിൽ നിന്ന് കണ്ടെത്തിയത് എന്ന്. അതായത് സഹനത്തിൻ്റെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, ആരും മനസ്സിലാക്കാത്തതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഒത്തിരിയേറെ കർമ്മല മഠത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളൊക്കെ
തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരിക്കലും കുചിത്രേസ്യ തകർന്നു പോയില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. ഇതിനു വേണ്ടിയാണോ ഞാൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ദൈവത്തോട് മറുതലിച്ചില്ല. മറിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിപരീത അനുഭവങ്ങൾ, തൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകൾക്കുമൊക്കെ വിരുദ്ധമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്താനായിട്ട് കുചിത്രേസ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം കുചിത്രേസ്യ പറയുന്നത് ഇപ്രകാരമാണ്. സഹോദരിമാരെ എല്ലാവരും ഇങ്ങനെ നേരെ നിന്ന് അലക്കുകയാണ്. ഈ സന്യാസ സമൂഹങ്ങളിലൊക്കെ സാധാരണ ടൈം ടേബിളുണ്ട്, അപ്പം അലക്കാനൊക്കെ ആയിട്ട് പ്രത്യേക സമയമുണ്ട്. എല്ലാവരും ആ സമയത്ത് വന്ന് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലക്കുന്ന സമയത്ത് കുചിത്രേസ്യയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരിക്ക് ചെറിയൊരു തമാശ തോന്നി, നല്ല ശക്തിക്കങ്ങ് അലക്കാൻ തുടങ്ങി. അലക്കുന്നതിൻ്റെ ഉദ്ദേശം തുണിയുടെ ചെളി പോകുക എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെയെങ്കിലും കുചിത്രേസ്യയുടെ മേത്ത് കുറേ ചെളിവുള്ളതൊക്കെ വീഴ്ത്തണം. കുറേ ചെളിവുള്ളതൊക്കെ കുചിത്രേസ്യയുടെ മേത്ത് വീഴണമെന്ന് ആഗ്രഹിച്ച് വളരെ ശക്തിയിൽ ഈ സിസ്റ്റർ അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കുചിത്രേസ്യയുടെ മുഖത്തൊക്കെ ഈ അലക്കുന്ന വെള്ളം വീഴാൻ തുടങ്ങി. എന്ത് സംഭവിക്കും? നമ്മളാണെങ്കിൽ നമ്മളാണെന്ത് സംഭവിക്കും? പ്രതികരിക്കും. കുചിത്രേസ്യയ്ക്കും തോന്നി, തിരിഞ്ഞു നിന്ന് രണ്ടെണ്ണം അങ്ങ് പറയണമെന്ന് കുചിത്രേസ്യയ്ക്കും തോന്നി. കാരണം മനഃപൂർവ്വം, അറിയാതെ സംഭവിക്കുന്നൊന്നുമല്ല, മനഃപൂർവ്വം എൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നതാ, മനഃപൂർവ്വം പണി തരുന്ന. കുചിത്രേസ്യ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കുചിത്രേസ്യ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക, ഈ മുഖത്ത് വീഴുന്ന ഈ അഴുക്ക് വെള്ളം, അത് എൻ്റെ മുഖത്ത് ആനാം വെള്ളം വീഴുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ? നമ്മൾ ഈ ആരാധന സമയത്തൊക്കെ അച്ഛന്മാർ ആനാം വെള്ളം തളിക്കാറുണ്ട്. അപ്പോൾ ഈ ആനാം വെള്ളമാണ് മേത്ത് വീഴുന്നതെങ്കിൽ കുഴപ്പമുണ്ടോ? അത് സന്തോഷത്തോടെ സ്വീകരിക്കത്തില്ലേ? അതൊരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കത്തില്ലേ? അപ്പോൾ കുചിത്രേസ്യ ഈ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ മുഖത്ത് വീഴുന്ന ഈ അഴുക്ക് വെള്ളം, അത് അഴുക്ക് വെള്ളമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ ജലമാണെന്ന് വിശുദ്ധ കുചിത്രേസ്യ തന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിതത്തിൽ എത്രയേറെ വിപരീത അനുഭവങ്ങൾ കടന്നു വന്നാലും, എത്രയേറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും, പ്രതികരിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, അവയിലൊക്കെ നമ്മുടെ മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, പ്രതികരിക്കുന്നതിനും ദേഷ്യപ്പെടുന്നതിനും അപ്പുറത്ത് സ്നേഹത്തോടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമെന്ന് കുചിത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹാലേലുയാം, ഹാലേലുയാം. കുചിത്രേസ്യ ഇങ്ങനെ കർമ്മല മഠത്തിലായിരിക്കുന്ന സമയത്ത് മഠത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ കുചിത്രേസ്യയാണ്. കാരണം കർമ്മല മഠത്തിൽ നോർമലി ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ മിനിമം 20-24 വയസ്സ് ഉണ്ടാകണം. നമുക്കറിയാം മാർപ്പാപ്പയുടെയും മെത്രാൻ്റെയും ഒക്കെ പ്രത്യേക അനുവാദത്തോടുകൂടിയാണ് കുചിത്രേസ്യ 15-ാമത്തെ വയസ്സിൽ കർമ്മല മഠത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൊച്ചായതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഈ കുചിത്രേസ്യയെ പരമാവധി കളിയാക്കാനും പരമാവധി ഉപദ്രവിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തന്നെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും തിരിച്ച് ഉപദ്രവിക്കാനായിട്ട്, തന്നെ വെറുക്കുന്നവരെ ഒരിക്കലും തിരിച്ച് വെറുക്കാനായിട്ട് കുചിത്രേസ്യ ശ്രമിക്കുന്നില്ല. തന്നെ ദ്രോഹിക്കുന്നവരെ, തന്നെ വേദനിപ്പിക്കുന്നവരെ സ്നേഹം കൊണ്ട് എപ്രകാരം നേടിയെടുക്കാമെന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദ്രോഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കാത്തവരെ, നമ്മെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരെ എങ്ങനെ സ്നേഹം കൊണ്ട് നേടിയെടുക്കാമെന്ന് കുചിത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:31 വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, എന്താണ് ഗോൾഡൻ റൂൾ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവരോട് ആ രീതിയിൽ പ്രവർത്തിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറിയാലും തീർച്ചയായിട്ടും അവരുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് വചനം നൽകുന്ന ഉറപ്പാണ്.
ഈ ഉറപ്പിനനുസരിച്ച് തന്റെ ജീവിതം ക്രമീകരിക്കാനായിട്ട് കൊച്ചുത്രേസ്യ തയ്യാറാവുകയാണ്. കൊച്ചുത്രേസ്യയ്ക്ക് താനായിരിക്കുന്ന സമൂഹത്തിൽ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു മൂന്നാല് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ ഈ കൊച്ചുത്രേസ്യയുടെ മനസ്സിൽ ഒരു വലിയൊരു പേടിയോ, അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല, ഇവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല, ഇവരെ അങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് പറ്റുന്നില്ല. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. കാരണം ഇവരതുപോലെ ഈ കൊച്ചുത്രേസ്യയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്വഭാവമാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയാൻ പറ്റുമെങ്കിലാണെന്ന് തിരിച്ചു പറയും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറി നടക്കും. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യാൻ പോകത്തില്ല. പക്ഷേ കൊച്ചുത്രേസ്യ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. കൊച്ചുത്രേസ്യ അവരെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുക. അവരെ സ്നേഹിക്കാനായിട്ട് തന്നെ വെറുക്കുന്നവരെ, തന്നെ ഒറ്റപ്പെടുത്തുന്നവരെ, തന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു വരുത്തുന്നവരെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് കൊച്ചുത്രേസ്യ തയ്യാറാവുകയാണ്. ഇങ്ങനെ ഈ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ കൊച്ചുത്രേസ്യയെ ഉപദ്രവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കൊച്ചുത്രേസ്യയെക്കുറിച്ച് ഇങ്ങനെ തെറ്റായിട്ടൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് തന്നെ ഒരു സംശയം, ഈ കൊച്ചുത്രേസ്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം ഞങ്ങൾ ഇത്രയേറെ ഇവളെ ഉപദ്രവിച്ചിട്ടും ഇത്രയേറെ ഇവൾക്ക് കഷ്ടതകൾ കൊടുത്തിട്ടും തിരിച്ച് ഇവൾ ഞങ്ങളെ എങ്ങനെയാണ് ഇത്രമാത്രം സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിൽ ചിന്തയുണ്ടാവുകയാണ്. എന്നിട്ട് ഇവർ വന്നിട്ട് കൊച്ചുത്രേസ്യയോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ഇത്രയേറെ ഉപദ്രവിച്ചിട്ടും നിനക്കെങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്നവർ കാണും, കുറ്റപ്പെടുത്തുന്നവർ കാണും, പഴിചാരി മാറ്റി നിർത്തുന്നവർ കാണും, ഒരിക്കലും എന്നെ അംഗീകരിക്കാത്തവർ കാണും. ഞാൻ എത്രയേറെ നന്മകൾ ചെയ്താലും അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തവർ കാണും. പക്ഷേ തിരിച്ച് പ്രതികരിക്കാതെ, തിരിച്ച് അവരോട് കോപിക്കാതെ, സ്നേഹത്തോടെ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് അവരെ നേടിയെടുക്കാനായിട്ട്, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കി അവരെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന് കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. പുഞ്ചിരിക്ക് വലിയ വിലയുണ്ട് എന്ന്, പുഞ്ചിരി ഒരു മരുന്നാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കണ്ടുപിടിച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ഏത് മുറിവിനെയും ഉണക്കാനായിട്ട് സാധിക്കുന്ന ദിവ്യ ഔഷധമാണ് പുഞ്ചിരിയെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തിയവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ മഠത്തിലായിരിക്കുന്ന സമയത്ത് ഏകദേശം 95 വയസ്സോളം പ്രായമുള്ള ഒരു സിസ്റ്ററിനെ നോക്കാനായിട്ട് കൊച്ചുത്രേസ്യ ഏൽപ്പിക്കുകയാണ്. നമുക്കറിയാം 95 വയസ്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൊച്ചുത്രേസ്യയുടെ ഉത്തരവാദിത്വമാണ് ഈ സിസ്റ്ററിന് വേണ്ട സമയത്ത് മരുന്നുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഈ സിസ്റ്ററിൻ്റെ മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്ക് ഈ സിസ്റ്ററിനെ കൊണ്ടുപോവുക എന്നൊക്കെയുള്ളത് കൊച്ചുത്രേസ്യയുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെ ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. ഇപ്പം ഈ കൊച്ചുത്രേസ്യ ഇങ്ങനെ ആ സിസ്റ്ററിനെയും കൊണ്ട് റെഫക്ടറിലേക്ക് പോകുന്ന സമയത്ത് സിസ്റ്ററിന് ഇത്തിരി ക്ഷീണമൊക്കെ ഉള്ളതാണല്ലോ എന്നോർത്ത് പയ്യെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കും, നീ ഈ ആഴ്ച വല്ലതും അവിടെ എത്തുമോ എന്ന് ചോദിക്കും. എന്നാൽ ചില സ്പീഡിൽ പോയേക്കോ എന്ന് വെച്ചാൽ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. എന്ത് ചെയ്താലും കുറ്റം, ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത രീതിയിൽ ഈ പ്രായമായ സിസ്റ്ററിന് ഇങ്ങനെ കൊച്ചുത്രേസ്യയെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊച്ചുത്രേസ്യ പറയുക, ഈ സിസ്റ്ററിനെ നേടിയെടുക്കാനായിട്ട്, ഈ സിസ്റ്ററിനെ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യം, ഈ സിസ്റ്ററിനെ കാണുമ്പോഴൊക്കെ ഞാൻ സിസ്റ്ററിനെ നോക്കി അങ്ങോട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി. സിസ്റ്ററിനെ കാണുമ്പോഴൊക്കെ സിസ്റ്ററിനെ നോക്കി അങ്ങോട്ട് പുഞ്ചിരിക്കാനായിട്ട് തുടങ്ങി. സ്നേഹത്തോടെ ഇങ്ങനെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരോടും അടുക്കാതിരുന്ന ഈ വലിയ സിസ്റ്റർ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് തീർന്നുവെന്ന് കൊച്ചുത്രേസ്യ പറയുകയാണ്. ചിന്തിച്ചു നോക്കുക, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമുക്കൊക്കെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ചില വ്യക്തികൾ ഉണ്ടാകാം. അവരുടെ ചില സ്വഭാവത്തിൻ്റെ സവിശേഷതകളുടെ പേരിൽ, അല്ലെങ്കിൽ അവർ എന്നോട് ചില കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ചില വ്യക്തികൾ ഉണ്ടാകാം. ഞാൻ മനഃപൂർവ്വം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നവർ, ഇനി ഞാൻ മരിച്ചാലും ആ വ്യക്തിയോട്
മിണ്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സൗഹൃദത്തിലാകില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ കൊച്ചുരേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്, അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് ഒന്ന് പുഞ്ചിരിക്കാനായിട്ട്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ആ വ്യക്തി എത്രയേറെ നമ്മോട് വെറുപ്പുള്ള, നമ്മെ എത്രമാത്രം വെറുക്കുന്ന വ്യക്തിയാണ് എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയെ നേടിയെടുക്കാനായിട്ട് ആ വ്യക്തി നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് മാറുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ മുഖങ്ങളിൽ വിടർന്ന പുഞ്ചിരി ഉണ്ടാകണം. എല്ലാവരെയും നോക്കി പൊട്ടച്ചിരിയല്ല, നല്ല സ്നേഹത്തിൻ്റെ പുഞ്ചിരി സമ്മാനിക്കാനായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്നവരെയൊക്കെ നോക്കി, നമ്മുടെ കുടുംബത്തിൽ ഭാര്യയെ നോക്കി, ഭർത്താവിനെ നോക്കി, മക്കളെ നോക്കി, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ കൂടെ പഠിക്കുന്നവരെ നോക്കി, ഓഫീസിലാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകും. അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളെന്ന് പറയാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. തിരിച്ചറിയുക, പുഞ്ചിരിക്ക് വലിയ വിലയുണ്ട് എന്ന്, ഏത് മുറിവിനെയും ഉണക്കാനായിട്ട് നമ്മുടെയൊക്കെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് സാധിക്കുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നവള വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ, സ്നേഹത്തോടെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേടിയെടുക്കാനായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹാലേലുയാം, ഹാലേലുയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലുയാം, ഹാലേലുയാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഉള്ളിൽ ഇങ്ങനെ സ്നേഹമങ്ങ് നിറഞ്ഞപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഈ സ്നേഹം എൻ്റെ ഈ കുടുംബത്തിൽ മാത്രം ഞാൻ കൊടുത്താൽ പോരാ, ഞാനായിരിക്കുന്ന ഈ കർമ്മല മഠത്തിൽ മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് ലോകം മുഴുവനും ഈ സ്നേഹം അങ്ങ് പങ്കുവയ്ക്കണമെന്ന് കൊച്ചു ത്രേസ്യ തീരുമാനിക്കുകയാണ്. ലോകത്തിലെ ഓരോ വ്യക്തികളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കൊച്ചു ത്രേസ്യ തീരുമാനിക്കുകയാണ്. കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, എനിക്ക് പഞ്ചഭൂഖണ്ഡങ്ങളിലും, അതായത് ലോകം മുഴുവനിലും പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പകർന്നു കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്. അതിരുകളില്ലാത്ത സ്വപ്നങ്ങളും, ആ സ്വപ്നത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും മാറ്റിവെക്കാനായിട്ടുള്ള വലിയ ഒരു സന്നദ്ധതയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ കണ്ട സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വപ്നങ്ങളൊക്കെ നമ്മൾ കൊച്ചു ത്രേസ്യ ആയിരുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ, വട്ടാണെന്നോ അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, കർമ്മല മഠമെന്ന് പറയുമ്പോൾ ഒരിക്കൽ പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും ട്രാൻസ്ഫർ ഇല്ല അവിടെ നിന്ന്. നമ്മൾ എവിടെ ജോയിൻ ചെയ്യുന്നു ആ മഠത്തിൽ തന്നെയായിരിക്കും നോർമലായിട്ടും നമ്മൾ ജീവിതത്തിൻ്റെ അവസാനം വരെയും ജീവിക്കുക. പുറം ലോകവുമായിട്ട് അധികം ബന്ധമില്ലാത്ത ഒരു സന്യാസ രീതിയാണ് ഈ കർമ്മല മഠത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു 23-24 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യ രോഗിയായിട്ട് മരണക്കിടക്കയിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ മരണക്കിടക്കയിലായിരിക്കുമ്പോഴാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത്, എനിക്ക് ലോകം മുഴുവനും പോകണം, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്തോട് മുഴുവനും പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ വളരെ സാധാരണ വ്യക്തിയായിരിക്കുമ്പോഴും കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, എനിക്കൊരു വിശുദ്ധയാകണം, ഒരു സാധാരണ വിശുദ്ധയായാൽ പോരാ, ഏറ്റവും വലിയ വിശുദ്ധയായിട്ട് എനിക്ക് തീരണം. ഒരു വൈദികനായി തീരാനായിട്ട്, ഒരു മിഷണറിയായി തീരാനായിട്ടുള്ള ദൈവവിളി എനിക്കുണ്ട്. ദൈവത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിയായിട്ട് തീരാനായിട്ടുള്ള വിളി എനിക്കുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ലാത്ത കൊച്ചു ത്രേസ്യ പറയുന്നു, എനിക്ക് ഒരു വേദപാരംഗതയായിട്ട് തീരണം. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കേവലം
ഘോഷത്തെ എന്ന് തോന്നുന്ന സ്വപ്നങ്ങളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ ജീവിതത്തിൽ കാത്തുപുലർത്തിയത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അന്ന് ഘോഷത്തെന്ന് ലോകം വിധിയെഴുതിയ ഈ സ്വപ്നങ്ങളൊക്കെ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടുകയും കർമ്മരമഠത്തിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ല എങ്കിലും ഇന്ന് ലോകം മുഴുവൻ്റെയും മിഷണറി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് തിരുസഭ അവളെ വണങ്ങുകയും ഒരു വലിയ വിശുദ്ധയാകണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെ നോക്കിക്കൊണ്ട് വിശുദ്ധ പത്താം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞു, ഇവള് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയാണ്. തൻ്റെ ജീവിതം കൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് തീരാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു. കേവലം 24 വർഷങ്ങൾ മാത്രം സാധാരണമായ ഒരു ജീവിതം നയിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെ വേദപാരംഗതയായിട്ട് സഭ ഉയർത്തുന്നുണ്ട്. വേദപാരംഗത എന്ന് പറയുമ്പോൾ സഭയിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിപ്പിക്കാനായിട്ട് സഭ ഉപയോഗിക്കുന്നത് ഇവരുടെ പഠനങ്ങളാണ്. സഭയിൽ ലക്ഷക്കണക്കിന് വിശുദ്ധരുണ്ട്, ലക്ഷക്കണക്കിന് വിശുദ്ധരുണ്ട്. പക്ഷേ വേദപാരംഗത എത്ര പേരുണ്ട്? എത്ര വേദപാരംഗതരുണ്ട്? 33 പേരേ ഉള്ളൂ. 33 വേദപാരംഗതരാണ് സഭയിൽ ഉള്ളത്. അപ്പോൾ ഇത്രയേറെ വലിയ ഒരു പദവിയിലേക്ക് കൊച്ചുത്രേസ്യയ്ക്ക് ഉയരാനായിട്ട് സാധിച്ചുവെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിൽ പരിധികളില്ലാത്ത സ്വപ്നങ്ങൾ ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാണാനായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അത് എത്ര വലുതായാലും ദൈവത്തോട് ചേർന്ന് നിന്ന് സ്വപ്നം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും അവയെ ദൈവം നമുക്ക് വേണ്ടി നേടിത്തരുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വർഗീയ മധ്യസ്ഥതയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കാൻ, ഈ ഭൂമിയിൽ മറ്റാരും സ്നേഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ അത്രയേറെ തീക്ഷ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ, ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിൽ, ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളിൽ തകർന്നു പോകാതെ തളർന്നു പോകാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട്, ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളെ ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാനായിട്ട് ദൈവമേ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുന്നതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ.